Morning, friends. Welcome to today's class. Today we are discussing about different intrusion detection techniques. So, here module le namukku different techniques padikkanundi. It includes statistical anomaly detection, rule based intrusion detection, distributed intrusion detection, and honeypot intrusion detection. Itra intrusion detection namukku padikkanundi. So, first namukku statistical anomaly detection endha nokka. Okay. So, aa peru varana pole thana statistics create cheyanu. So, first namukku endha It involves the collection of data relating to the behavior of legitimate user over a period of time. Then statistical test applied to observed behavior to determine with the a high level of confidence whether that behavior is not legitimate user behavior. അതായത് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലുള്ള ലെജിറ്റിമേറ്റ് യൂസേഴ്സിന്റെ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റ കളക്ട് ചെയ്യും. ഓക്കെ, അവരെന്തൊക്കെ ചെയ്തു, എത്ര ഹവർ ചെയ്തു, എന്തെല്ലാം ആണ് ഏകദേശം ഒരു പീരീഡ് ഓഫ് ടൈമിൽ അവർ എന്തെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്, എത്ര ടൈമാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, എത്ര ടൈമാണ് അവര് ഓരോ ഇന്റർനെറ്റിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ഓരോ ലെജിറ്റിമേറ്റ് യൂസറിനെ കുറിച്ചും ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റാസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ഓരോ ടൈമിലും ഒരു ഇൻട്രൂഷൻ വന്നോ, ഓക്കെ, ഒരു ഇൻട്രൂഡർ ഈ നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ബിഹേവിയറും അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മൾ ഓരോ യൂസേഴ്സിന്റെ ബിഹേവിയർ കളക്ട് ചെയ്ത ബിഹേവിയറും ആ ഡാറ്റയും ആദ്യമുള്ള പീരീഡ് ഓഫ് ടൈമിലെ ഡാറ്റയും ഇപ്പൊ ഉള്ള ഡാറ്റയും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ലെജിറ്റിമേറ്റ് യൂസറും അതുപോലെ തന്നെ ഇല്ലീഗൽ യൂസറും തമ്മിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ യൂസേഴ്സിനെ കുറിച്ചും ഒരു ഒരു പ്രീ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവും. ഓക്കെ, അതും ഇപ്പൊ ഉള്ള ഡാറ്റ ട്രാൻസ്ഫറും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് ഇത് ഓക്കെ ലെജിറ്റിമേറ്റ് യൂസർ ആണോ അല്ല, ഇത് നോട്ട് ലെജിറ്റിമേറ്റ് യൂസർ ഓർ ലീഗൽ യൂസർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് ക്ലാസിഫിക്കേഷൻ, ഒന്ന് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ആൻഡ് അത് വൺ ഇസ് പ്രൊഫൈൽ ബേസ്ഡ് സിസ്റ്റം. ത്രെഷോൾഡ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, പ്രൊഫൈൽ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. വാട്ട് ഈസ് ത്രെഷോൾഡ് ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം? സോ നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ത്രെഷോൾഡ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ട് ഒരു വാല്യൂ വെക്കും, അതിന് മുകളിലാണ് ഇങ്ങനെ, അതിന് താഴെ ഇങ്ങനെ, അങ്ങനെ ത്രെഷോൾഡ് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. ദിസ് അപ്രോച്ച് ഇൻവോൾവ്സ് ഡിഫൈനിങ് ത്രെഷോൾഡ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് യൂസർ ഫോർ ദ ഫ്രീക്വൻസി ഓഫ് ഓക്കറൻസ് ഓഫ് വേരിയസ് ഇവന്റ്സ്. ഓക്കെ, ഇത് ഓക്കെ, ഇത് ഒരു ത്രെഷോൾഡ് വെക്കുന്നതാണ്. അപ്പൊ ഒരു യൂസറിനല്ല ത്രെഷോൾഡ് വെക്കുന്നത്, അതായത് നമ്മൾ ചെയ്യുന്ന വേരിയസ് ഇവന്റിന്റെ ഫ്രീക്വൻസിക്ക് ഒരു ത്രെഷോൾഡ് വെക്കാം. ഓക്കെ, സോ ആ ഒരു ഫ്രീക്വൻസി ഇല്ലാതെ കൂടുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇൻട്രൂഡർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാള് ഓക്കെ ഒരു ഒരു എ എന്നുള്ള ഒരു പേഴ്സൺ ഒരു കമ്പനിയുള്ള ആളാണ്. ഓക്കെ, ഒരു ലെജിറ്റിമേറ്റ് യൂസർ ആണ്. ആ യൂസർ ഇപ്പോൾ സപ്പോസ് ഒരു നെറ്റ്വർക്ക് ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഹവർ എന്ന് പറയുമ്പോൾ ഓരോ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഡേയില് അദ്ദേഹം ഒരു 2 or 3 hours ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. 3 hours ആണ് ഒരു ഡേയില് അദ്ദേഹം ഓക്കെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അയാൾ നോക്കിയതാണ്. ഓക്കെ, നമ്മൾ നോക്കിയിട്ടുണ്ടാകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ ഒരു ദിവസമല്ല, കുറെ ദിവസങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് അയാൾ ഒരു ദിവസം യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് യൂസേജ് വിൽ ബി ഒരു 3 hours ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ട്. ഓക്കെ, സോ 3 hours ആണ് ആ ത്രെഷോൾഡ്. അപ്പൊ ആ ത്രെഷോൾഡ് നിന്ന് ഒന്നിക്ക് ഒരു 0.5 അതായത് ഒരു 2.5 hours ആവാം അല്ലെങ്കിൽ 3.5 hours ആവാം മാക്സിമം. ഓക്കെ, അതാണ് ത്രെഷോൾഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. പക്ഷേ ഒരു ദിവസം ഓക്കെ ഒരു ദിവസം അയാള് യൂസ് ചെയ്തു ഈ ഒരു 3 hours ഒരുപാട് മുകളിൽ ഒരു 3 hours കൂടി 6 hours ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു 2 hours കൂടി മാക്സിമം കൂടി ഓക്കെ 5 hours ഒക്കെ ആ യൂസർ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ സംതിങ് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും ഒരു പീരീഡ് ഓഫ് ടൈമിൽ അയാൾ മാക്സിമം ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കൂടുതൽ ഹവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ 3 hours കൂടിയും ആ ഒരാളുടെ ഐഡന്റിറ്റിയില് ഓക്കെ ഈ ഒരു എ എന്ന ആളുടെ ഐഡന്റിറ്റിയിൽ വേറൊരു പേഴ്സൺ ബി എന്നുള്ള ഒരു പേഴ്സണ് എന്റെ ഐഡന്റിറ്റിയിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കമ്പനീന്റെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ഇൻട്രൂഡർ. ഓക്കെ, ആ ആൾ നോട്ട് സപ്പോസ് ടു യൂസ് ദാറ്റ് ഇന്റർനെറ്റ് ഓഫ് എ. ഇന്റർനെറ്റ് ഓഫ് എ യൂസ് ആ എന്റെ ഇന്റർനെറ്റ് എ മാത്രമാണ് യൂസ് ചെയ്യാനുള്ളത്, ആ ബിക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ എന്റെ അപ്പോ എന്റെ ഭാഗത്തുള്ള ഹവേഴ്സ് ആണ് കൂടുന്നത്, 6 and 7 hours ആയി കൂടുക എന്ന് പറയുമ്പോൾ പ്ലസ് ഒരു 3 hours ഈ ഒരു ബി യൂസ് ചെയ്തതാവും. അപ്പൊ അവിടെ ഇൻട്രൂഡർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോ ഒക്കറൻസ് ഓഫ് വേരിയസ് ഇവന്റ്സ് ഓരോ ഇവന്റും എത്ര ടൈം വെക്കുന്നത്. ഇപ്പൊ കോപ്പി ചെയ്യുകയാണെങ്കിൽ ഒരു 1000 copy ആണ് ഒരു
ടൈം ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഒരു ദിവസം അത് 2000-3000 ആയി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻട്രൂഡർ ഒബ്വിയസ്ലി വന്നിട്ടുണ്ട്. ആ ഒരു ഫോം ആണ് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ദ പ്രൊഫൈൽ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ഈച്ച് യൂസർ ഇസ് ഡെവലപ്ഡ് ആൻഡ് യൂസ് ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലുള്ള ചേഞ്ചസ് നമ്മൾ നോക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇതിനെ ഓക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോ യൂസേഴ്സിന്റെയും എല്ലാ ഇവന്റും എങ്ങനെയാണ് അവർ ചെയ്ത് എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവും. അതിൽ നിന്ന് അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒരു ദിവസം വരികയാണെങ്കിൽ ഒരു ഇൻട്രൂഡർ ആ ആളുടെ ഐഡന്റിറ്റിയിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സ്കീമിൽ പറയുന്നത്. ഓക്കെ, ഇത് വാസ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് എ സ്പെസിഫിക് ഇവന്റ് ടൈപ്പ് ഓവർ ആൻ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഒരു സ്പെസിഫിക് ടൈം ഒരു ഇന്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഒരു ഡേയിൽ നമ്മൾ 2 hours നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോപ്പീസ് 1000 copies ഒരു ഡേയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുക നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് സ്പെസിഫിക് ഇവന്റ്. ഒരു ഇവന്റ് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര തവണ നടത്തുന്നു കൗണ്ട് ചെയ്യുക. ഇഫ് ദ കൗണ്ട് സർപ്രൈസസ് അതായത് ആ കൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓക്കെ വൺ മൈറ്റ് എക്സെപ്റ്റ് then intrusion succeed. അങ്ങനെയാണെങ്കിൽ ഇൻട്രൂഷൻ നടന്നിട്ടുണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ 1000 copies ആണ് ഒരു ഡേ നടക്കുന്നതെങ്കിൽ അത് 1000 to 1000 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രൂഡർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ആ ടൈപ്പ് ഓഫ് ഡിറ്റക്ഷൻ ആണ് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ എന്ന് പറയാം. It's a crude and ineffective detector when used alone. Both the threshold and the time interval must be determined. ഇവിടെ നമുക്ക് ത്രെഷോൾഡും കണ്ടുപിടിക്കണം ആൻഡ് ഓൾസോ ടൈം ഇന്റർവെല്ലും വേണം. ഓക്കെ, 3-4 ദിവസത്തെ നോക്കാൻ പറ്റില്ല, ഒരു കറക്റ്റ് ടൈം ഇന്റർവെല്ലിൽ എത്ര ത്രെഷോൾഡ് എന്നുള്ള ഫോമിലാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ വേരിയബിലിറ്റി അക്രോസ് യൂസേഴ്സ് സച്ച് ത്രെഷോൾഡ്സ് ആർ ലൈക്ലി ടു ജനറേറ്റ് ഐദർ എ ലോട്ട് ഓഫ് ഫാൾസ് പോസിറ്റീവ് ഓർ എ ലോട്ട് ഓഫ് ഫാൾസ് നെഗറ്റീവ്സ്. ഇതിൽ നമുക്ക് ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവ്സും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോൾസ് പോസിറ്റീവ്സ് പറയുമ്പോൾ നമുക്കറിയാം അതായത് യൂസേഴ്സിന് എലിജിബിലിയ യൂസേഴ്സിനെ നമ്മൾ ഇൻട്രൂഡർ ആണെന്ന് തെറ്റിദ്ധരിക്കുക. ഫോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇൻട്രൂഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ചില ഇൻട്രൂഡേഴ്സിനെ ലീവ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് വൺ ഇതാണ് ഫസ്റ്റ് വൺ ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റം. ദെൻ സെക്കൻഡ് വൺ ഇസ് പ്രൊഫൈൽ ബേസ്ഡ് അനലോഗ് anomaly detection. Profile based detection ആണ്. ഓക്കെ, ഈ പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷനിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ദ ക്യാരക്ടറൈസിംഗ് ദ പാസ്റ്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ യൂസർ ഓർ റിലേറ്റഡ് ഗ്രൂപ്പ്സ് ഓഫ് യൂസർ ആൻഡ് ദെൻ ഡിറ്റക്ടിംഗ് സിഗ്നിഫിക്കന്റ് ഡീവിയേഷൻസ്. ഓക്കെ, പാസ്റ്റ് ബിഹേവിയർ നോക്കുക. ഓക്കെ, ദാറ്റ് ഇസ് എ പ്രൊഫൈൽ മേ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പാരാമീറ്റർ സോ ദാറ്റ് ഡീവിയേഷൻ ഓൺ ജസ്റ്റ് എ സിംഗിൾ പാരാമീറ്റർ മേ നോട്ട് ബി സഫിഷ്യന്റ് ടു ഇറ്റ്സെൽഫ് എ സിംഗിൾ അനലേർട്ട്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു സിംഗിൾ സംഭവത്തിനായി യൂസ് ചെയ്ത്, ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പാസ്റ്റ് ഉള്ള കുറെ കാര്യങ്ങൾ ഇവന്റ്സ് നോക്കിയിട്ട് ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് നോക്കിയിട്ട് അതിന്റെ പ്രൊഫൈൽസ് നോക്കിയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്ന് പറയാം. ഓക്കെ, പ്രൊഫൈൽ മേ കൺസിസ്റ്റ്, ഓക്കെ, ദ ബേസ് ഓഫ് പ്രൊഫൈൽ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ ഈസ് അനാലിസിസ് ഓഫ് ആൻ ഓഡിറ്റ് റെക്കോർഡ്സ്. ഓഡിറ്റ് റെക്കോർഡ്സ് പ്രൊവൈഡ് ഇൻപുട്ട് ടു ദ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഇൻ ടു വേസ്. ഓഡിറ്റ് റെക്കോർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ ഡിറ്റക്ഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസൈനർ മസ്റ്റ് ഡിസൈഡ് ഓൺ എ നമ്പർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ യൂസർ ബിഹേവിയർ ആൻഡ് അനാലിസിസ് ഓഫ് ഓഡിറ്റ് റെക്കോർഡ് ഓർ എ പീരീഡ് ഓഫ് ടൈം ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ ദ ആക്ടിവിറ്റി പ്രൊഫൈൽ ഓഫ് ദ ആവറേജ് യൂസർ. ദസ് ദ ഓഡിറ്റ് റെക്കോർഡ് സെർവ് ടു ഡിഫൈൻ ടിപ്പിക്കൽ ബിഹേവിയർ. അതായത് നമ്മൾ ഓഡിറ്റ് റെക്കോർഡ്സ് നോക്കിയിട്ടാണ് ഒരു സംഭവത്തിന്റെ പ്രൊഫൈൽ നോക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഓഡിറ്റ്, ഓക്കെ, ഇവിടെ ഓഡിറ്റ് റെക്കോർഡ്സ് നോക്കിയിട്ട് ഓവർ പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ഓഡിറ്റ് റെക്കോർഡ്സ് നോക്കിയിട്ട് ആക്ഷൻസും എന്തെല്ലാം ആക്ഷൻസും നടന്നൊക്കെ നോക്കിയിട്ട് ആക്ടിവിറ്റി പ്രൊഫൈൽ ആവറേജ് യൂസറിന്റെ ഒരു ആവറേജ് യൂസറിന്റെ ആക്ടിവിറ്റി പ്രൊഫൈൽ എടുക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ്, കറന്റ് ഓഡിറ്റ് റെക്കോർഡ്സ് ആർ ദ ഇൻപുട്ട് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇൻട്രൂഷൻ. ദാറ്റ് ഈസ് ദ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മോഡൽ അനലൈസ് ഇൻകമിംഗ് ഓഡിറ്റ് റെക്കോർഡ് ടു ഡിറ്റർമൈൻ ഡീവിയേഷൻ ഫ്രം ദ ആവറേജ് ബിഹേവിയർ. ഓക്കെ, ഇത് പിന്നെ സെക്കൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓഡിറ്റ് റെക്കോർഡിന്റെ ഒരു ആവറേജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആവറേജ് അനാലിസിസ് ഒക്കെ ഓഡിറ്റ് റെക്കോർഡ്സിന്റെ അനാലിസിസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുമ്പോ ഈ ഒരു റെക്കോർഡ്സ്, അപ്പൊ കറണ്ട് ഓഡിറ്റ് റെക്കോർഡും ഇങ്ങനെ ആവറേജ് ആയിട്ടെടുത്ത് നമ്മൾ ഓഡിറ്റ് റെക്കോർഡ്സും, ഓക്കെ, ഓഡിറ്റ് റെക്കോർഡ്സും കറണ്ട് റെക്കോർഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡീവിയേഷൻസ് നോക്കുന്നത്. അതായത് ആവറേജ് എന്ന് വരുന്ന ഡീവിയേഷൻ, ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇൻട്രൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് വേറെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പറഞ്ഞ എ എന്നുള്ള പേഴ്സൺ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് എന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം നെറ്റിൽ എത്ര മണിക്കൂറാണെങ്കിലും സെർച്ച് ചെയ്ത് അയാളുടെ പ്രൊഫൈൽ ഉണ്ടാവും. അതായത് അയാൾ സെർച്ച് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഓക്കെ ഈ ആ കമ്പനീന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ബേസ്ഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും നെറ്റിൽ. പക്ഷെ ഒരു വേറൊരു ഇൻട്രൂഡർ വന്നിട്ടുണ്ടെങ്കിൽ
അതായത് അതാണ് അയാളുടെ പ്രൊഫൈൽ, അയാൾ കോപ്പി ചെയ്തത്, അയാൾ സെർച്ച് ചെയ്തത്, അയാൾ കോപ്പി ചെയ്ത സംഭവങ്ങൾ. ഓക്കെ, പക്ഷെ ഒരു ബി എന്നുള്ള ഒരു ഇൻക്ലൂഡ് ഇയാൾ എ എന്നുള്ള ആളുടെ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അയാൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നത് ചിലപ്പോൾ മൂവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വേറെ പല സംഭവങ്ങളായിരിക്കാം, മൂവീസ്, സോങ്സ്, ഓഡിയോസ്, അല്ലെങ്കിൽ കാർട്ടൂൺസ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ അവർ തമ്മിൽ പ്രൊഫൈലിന്റെ ഡിഫറൻസ് വരിക. ഓക്കെ, അതായത് സെർച്ച് ചെയ്ത പ്രൊഫൈലിൽ നമ്മൾ നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലുള്ള പ്രൊഫൈലാണ് നമ്മുടെ ഓഡിറ്റിലുള്ളത്. പക്ഷേ ആ ഓഡിറ്റിലുള്ള പ്രൊഫൈലിന് ഡീവിയേറ്റ് ചെയ്ത് വേറെ ടൈപ്പ് ഓഫ് എക്സ്ട്രീമിലോട്ട് പോകുന്ന ആ ഒരു ബിഹേവിയർ ആകുമ്പോൾ നമുക്ക് അതിനാണ് പ്രൊഫൈൽ ബേസ്ഡ് എന്ന് പറയാം. പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, ഇൻട്രൂഡറിനെ ഡിറ്റക്ട് ചെയ്യാം. Examples of metrics that are useful for profile based detection ല് യൂസ് ചെയ്യുന്ന മെട്രിക്സ്, മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് വൺ ആണ് കൗണ്ടർ. ഓക്കെ, കൗണ്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ നെഗറ്റീവ് ഇൻഡിജർ ദാറ്റ് മേ ബി ഇൻക്രിമെന്റഡ് ബട്ട് നോട്ട് ഡിക്രിമെന്റ് അണ്ടർ ലിറ്ററേസ് ബൈ മാനേജ്മെന്റ് ആക്ഷൻ. ഒരു മാനേജ്മെന്റ് ആക്ഷൻ ഇല്ലാതെ അത് ഡിക്രിമെന്റ് ചെയ്യില്ല. അതായത് എന്തൊരു സംഭവം നടക്കണേ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൗണ്ടർ. കൗണ്ടർ ആകുമ്പോൾ ഓൾവേസ് ഇൻക്രിമെന്റ് ആണ്, ഡിക്രിമെന്റ് ചെയ്യില്ല. ടിപ്പിക്കലി കൗണ്ടർ സർട്ടൻ ഇവന്റ് ടൈപ്പ് ഇസ് കെപ്റ്റ് ഓവർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ, ഇൻക്ലൂഡ് ദ നമ്പർ ഓഫ് ലോഗിൻസ് ബൈ എ സിംഗിൾ യൂസർ ഡ്യൂറിംഗ് ആൻ അവർ, ദ നമ്പർ ഓഫ് ടൈംസ് എ ഗിവൻ കമന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഡ്യൂറിംഗ് എ സിംഗിൾ യൂസർ സെഷൻ. ഓക്കെ, അതായത് ഓക്കെ, ഈ കൗണ്ടർ എന്താ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കൗണ്ടർ ഒരു മെട്രിക് ആണ്, നമ്മൾ പ്രൊഫൈൽ ബേസ്ഡ് ഇൻട്രൂഷനിൽ വരുന്ന മെട്രിക് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലോഗിൻസ്, ഒരു യൂസർ എത്ര ലോഗിൻസ് ഒരു ഹവറിൽ ചെയ്തു, അതാണ് ഒരു കൗണ്ട്. അപ്പൊ അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആൾസോ എത്ര കമാൻഡ് ഡ്യൂറിംഗ് സെഷനിൽ എത്ര കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്യും. ആൻഡ് ആൾസോ എത്ര പ്രാവശ്യം പാസ്വേഡ് ഒരു ഹവറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പാസ്വേഡ് ഫെയിലിയേഴ്സ് വന്നു. അപ്പോൾ ഓരോ പാസ്വേഡ് നമ്മൾ ട്രൈ ചെയ്യാം. അത് ട്രൈ ചെയ്യുന്ന ആരായിരിക്കും, ഇൻട്രൂഡർ ആയിരിക്കും, അല്ല ആ ആൾക്ക് ഓൾറെഡി പാസ്വേഡ് അറിയാലോ. അപ്പോൾ ഫെയിലിയർ പാസ്വേഡ് ഒരു മിനിറ്റിൽ എത്ര ടൈം വന്നു, ഇതിൻ്റെയൊക്കെ കൗണ്ട് എടുക്കുന്നതാണ് കൗണ്ടറിന്റെ. ഓക്കെ, അപ്പോൾ കൗണ്ടർ ഒരു മെട്രിക് ആണ്. ദൻ നെക്സ്റ്റ് അതർ മെട്രിക് ഇസ് ഗേജ്. ഗേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ നെഗറ്റീവ് ഇൻഡിജർ തന്നെയാണ്. അത് ഇൻക്രിമെന്റും ചെയ്യാം, ഡിക്രിമെന്റും ചെയ്യാം. യൂസ് ടു മെഷർ ദ കറന്റ് വാല്യൂ ഓഫ് സം എന്റിറ്റി. ഒരു എന്റിറ്റീന്റെ വാല്യൂ മെഷർ ചെയ്യാനാണ് കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താ, ഒരു യൂസറിന് കൊടുക്കുന്ന നമ്പർ ഓഫ് കണക്ഷൻസും, മാത്രമല്ല അവരുടെ ഔട്ട് ഗോയിങ് മെസ്സേജ് എത്ര ക്യൂ ചെയ്തു, അതൊക്കെ കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റത്തിൽ നിന്ന് കൗണ്ടർ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഗേജ് എന്ന് പറയുമ്പോൾ പല ഡിഫറെന്റ് ഇൻക്രിമെന്റ് ചെയ്യാം, ചില സമയത്ത് ഡിക്രിമെന്റ് ചെയ്യാം. അതായത് ഒരു യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് കണക്ഷൻസ് നോക്കുക, ആൻഡ് ആൾസോ ആ യൂസറിൽ എത്ര മെസ്സേജ് ഔട്ട് ഗോയിങ് മെസ്സേജ് ക്യൂവിലുണ്ട് എന്ന് നോക്കുക. അതൊക്കെയാണ് ഈ ഒരു ഗേജിന്റെ ഡ്യൂട്ടി. ദെൻ നെക്സ്റ്റ് ഇന്റർവെൽ ടൈം ആണ്. ദ ലെങ്ത് ഓഫ് ടൈം ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഇവന്റ്സ്, രണ്ട് ഇവന്റ് തമ്മിലുള്ള ടൈം ചെക്ക് ചെയ്യുന്നതിനാണ് ഇന്റർവെൽ ടൈം എന്ന് പറയാം. ടൈം ബിറ്റ്വീൻ സക്സസ് ലോഗിൻസ്, ഓക്കെ അതിന് എക്സാമ്പിൾ ആണ് രണ്ട് സക്സസീവ് ലോഗിൻസിന്റെ ഇടയിലുള്ള ടൈം. ഓക്കെ, ആ ടൈമിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, ദെൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ക്വാണ്ടിറ്റി ഓഫ് ദ റിസോഴ്സ് കൺസ്യൂമിങ് ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ്. ഓക്കെ, അതായത് നമ്മൾ എത്ര റിസോഴ്സ് എത്ര യൂസ് ചെയ്തു എന്നുള്ള അതിന്റെ ക്വാണ്ടിറ്റിയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ വരുന്നത്. ഇതിന് എക്സാമ്പിൾ വരെ നമ്പർ ഓഫ് പേജസ് പ്രിന്റഡ് ഡ്യൂറിംഗ് എ യൂസർ സെഷൻ, ടോട്ടൽ നമ്പർ ഓഫ് കൺസ്യൂമിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, അതായത് ടൈം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം കൺസ്യൂം ചെയ്തു, അതുപോലെ ഒരു പേജ് പ്രിന്റ് എടുക്കാൻ എത്ര പേജസ് ആവശ്യം വന്നു, അങ്ങനെയുള്ള റിസോഴ്സ് എത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ് നെക്സ്റ്റ് മെട്രിക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെട്രിക് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ വേരിയസ് ടെസ്റ്റുകൾ. ഓക്കെ, ഡിഫറെന്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വേരിയസ് ടെസ്റ്റ് പെർഫോംഡ് ഓൺ ദീസ്, നമുക്ക് ഈ കട്ടി പാരാമീറ്റേഴ്സിന് ടു ഡിറ്റർമിൻ വെദർ ദ കറന്റ് ആക്ടിവിറ്റി ഫിറ്റ് വിത്തിൻ ദ ആക്സസബിൾ ലിമിറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ ഓരോ കറന്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറെ പാരാമീറ്റേഴ്സ്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കണം. ഓക്കെ, സ്പെസിഫിക്കലി ഈ പാരാമീറ്റേഴ്സ് ഒക്കെ യൂട്ടിലൈസേഷൻ, ലെങ്ത് ഓഫ് ടൈമറൊക്കെ നോക്കും. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ നോക്കിയിട്ട് വേരിയസ് ടെസ്റ്റ്, ഓക്കെ ഡിഫറെന്റ് ടെസ്റ്റുകളാണ് ഈ പറയുന്നത്. ഈ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കറന്റ് ആക്ടിവിറ്റിയും അതായത് പ്രീവിയസ് ആക്ടിവിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഡിഫറെന്റ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ടെസ്റ്റ് ആണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. ജസ്റ്റ് ഓക്കെ, ഇത് നമ്മൾ ഡീവിയേഷൻ നോക്കുന്ന ടെസ്റ്റുകളാണ്. സിംപ്ലസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദിസ് ഗിവ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ആവറേജ് ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് വേരിയബിളിറ്റി. ഓക്കെ, ഇവരെ ഒരു മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ആവറേജ് ആയിട്ടുള്ള ബിഹേവിയർ, നമ്മൾ ഓൾറെഡി ആവറേജ് ബിഹേവിയർ കിട്ടിയതും നമുക്ക് ഇപ്പം കിട്ടിയ അതായത് കറന്റ്ലി കിട്ടിയ ആക്ടിവിറ്റിയും തമ്മിലുള്ള വേരിയബിലിറ്റി മനസ്സിലാക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കൗണ്ടേഴ്സ്, ടൈമേഴ്സ്, റിസോഴ്സ് മെഷേഴ്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
അതാണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഡീവിയേഷൻ നോക്കാനുള്ള ടെസ്റ്റ്. ദൻ നെക്സ്റ്റ് ടൈപ്പ് ടെസ്റ്റ് പെർഫോംഡ് ടു ഡിറ്റർമൈൻ ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ആവറേജ് വാല്യൂ ആൻഡ് ദ കറന്റ് വാല്യൂ. ആവറേജ് വാല്യൂ കറന്റ് വാല്യൂ നോക്കാനുള്ള അടുത്ത ഒരു മെഷറിംഗ് പെർഫോമൻസ് മെഷർ ആണ് മൾട്ടി വൈ വേരിയേറ്റ് മൾട്ടി വേരിയൻറ്റ് ബേസ്ഡ് ഓൺ ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ നോക്കുന്നതാണ്. കോറിലേഷൻ പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണ്. മൾട്ടി വേരിയേറ്റ് ഇൻട്രൂഡ് ബിഹേവിയർ മേ ബി ക്യാരക്ടറൈസ് വിത്ത് ഗ്രേറ്റർ കോൺഫിഡൻസ് ബൈ കൺസിഡറിംഗ് സച്ച് കോറിലേഷൻസ്. ഫോർ എക്സാമ്പിൾ പ്രോസസർ ടൈം ആൻഡ് റിസോഴ്സ് യൂസേജ് ഓർ ലോഗിൻ ഫ്രീക്വൻസി ആൻഡ് സെഷൻ ഇലാപ്സ്ഡ് ടൈം. ഇതൊക്കെ നോക്കിയിട്ട് ഇവർ തമ്മിലുള്ള കോറിലേഷൻ നോക്കും. കോറിലേഷൻ എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് പ്രോസസിംഗ് ടൈമും, അതായത് റിസോഴ്സ് എത്ര യൂസ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ എത്ര യൂസേഴ്സ് യൂസ് ചെയ്തു, ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടുള്ളതാണ് മൾട്ടി വേരിയറ്റ്. ഓക്കെ, രണ്ട് വേരിയന്റ് തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, ഇനി മാർക്കോ പ്രോസസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് എ ട്രാൻസിഷൻ പ്രോബിലിറ്റി അമോങ് വേരിയസ് സ്റ്റേറ്റ്സ്. രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലുള്ള ട്രാൻസിഷൻ പ്രോബിലിറ്റീസ്. എക്സാമ്പിൾ ദിസ് മോഡൽ മൈ ബി യൂസ്ഡ് ടു ലുക്ക് അറ്റ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സർട്ടൻ കമാൻഡ്സ്. രണ്ട് കമാൻഡ്സ് നിന്ന് വരുന്ന ട്രാൻസിഷൻസ് ആണ് മാർക്കോ പ്രോസസ് നോക്കുന്നത്. ദെൻ ടൈം സീരീസ് ഫോക്കസ് ഓൺ ദ ടൈം ഇന്റർവെൽസ് ലുക്കിംഗ് ഫോർ സീക്വൻസ് ഓഫ് ഇവന്റ് ദാറ്റ് ഹാപ്പൻ ടു റാപ്പിഡ്ലി ഓർ ടു സ്ലോലി. എ വെറൈറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ക്യാരക്ടർസ് അബ്നോർമൽ ടൈമിംഗ്. ഓക്കെ, ടൈമിംഗിൽ ചേഞ്ചസ് വരുന്നത് നോക്കാനാണ് ടൈം സീരീസ് ടെസ്റ്റ്. ഇതൊരു ടെസ്റ്റ് ആണ്, അതായത് ടൈം ടു റാപ്പിഡ് ആയിട്ട് ടു സ്ലോ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ടൈമിംഗ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷണൽ is based on judgment of what is considered abnormal, okay, rather than automated analysis of past audit records. Past audit record automatic analyze enne munpu just a judgment nadathunnana operational nalla oru type of test. Okay, what is considered as abnormal? Abnormal aanu nu typically fixed limits are defined and intrusion is suspected of an observation that is outside the limit. Okay, intrusion nu parayumba namma thanna limitina outside. This type of approach work best where intrusion behavior can be directed from the certain types of activity. For example, last number of logging at away a short period suggest an attempt of intrusion. Okay, idin operations nokkiittu operational intrusion nu parayumba pettanna, okay, that is number of attempts. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ലോഗിങ്ങിൽ നമ്മൾ ഒരു ഹവറിൽ ഇത്ര അറ്റംപ്റ്റ്സ് ഉണ്ട് എന്നുണ്ടാവും. സോ അതിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൂടിയാൽ, അതായത് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂടിയാൽ, ആ ചെയ്യുന്ന ഓപ്പറേഷൻ ലാർജ് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആയാലും ഓപ്പറേഷൻസ് കൂടി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇൻട്രൂഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, അതാണ് ഓപ്പറേഷണൽ ടെസ്റ്റ്. അങ്ങനെ ഡിഫറെന്റ് ടെസ്റ്റുകളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതായത് വേരിയസ് ടെസ്റ്റ് ആർ പെർഫോംഡ് ബേസ്ഡ് ഓൺ ദീസ് പാരാമീറ്റർ. ഈ പാരാമീറ്ററിന്റെ ബേസിൽ ഡിഫറെന്റ് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു കറന്റ് സ്റ്റാറ്റസും അതുപോലെ തന്നെ പ്രീവിയസ് ആവറേജ് ആയിട്ടുള്ള പ്രീവിയസ് സ്റ്റാറ്റസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇൻക്ലൂഡർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാവുന്ന ടെസ്റ്റുകളാണ്. ഇനി നെക്സ്റ്റ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഫൈൽസ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഫൈൽസ് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ആണ്. ത്രീ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ്, എ പ്രയർ നോളജ് ഓഫ് ദ സെക്യൂരിറ്റി ഫ്ലോസ് ഇസ് നോട്ട് റിക്വയർ. ദ ഡിറ്റക്ടർ പ്രോഗ്രാം ലേൺ വാട്ട് നോർമൽ ബിഹേവിയർ ഈസ് ആൻഡ് ദെൻ ലുക്ക് ഫോർ ഡീവിയേഷൻ. അതായത് നമുക്ക് പ്രയർ നോളജിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യുന്നത്, ഇപ്പോഴത്തെ കറണ്ടും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു ആവറേജ് വാല്യൂ കണ്ടതും തമ്മിൽ ജസ്റ്റ് ഡീവിയേഷൻ നോക്കിയാൽ മതി. അതായത് ഇൻഫോർമേഷന്റെ പ്രയർ നോളജ് ഒന്നും വേണ്ട. Approach is not based on system dependent characteristics and vulnerabilities. Okay, system dependent on characteristics onnalla aaru appo ulla activity nokkiittana compare cheyyunnu. Readily portable among a variety of system. Okay, idu variety of system il readily യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ദിസ് ടൈപ്പ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സ്കീം. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.